നമസ്കാരം ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഓരോ ദിവസവും സങ്കീർണമാവുകയാണ് പാകിസ്ഥാനും ചൈനയ്ക്കൊപ്പം ചേർന്ന് ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമത്തിലും പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയിൽ നുഴഞ്ഞുകയറുന്നതിനോടൊപ്പം തന്നെ അതിർത്തിയിലും നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ വ്യാജവാർത്താ വെബ്സൈറ്റുകളിലൂടെ പാകിസ്ഥാനെ അപകീർത്തിപ്പെടുത്തി അന്താരാഷ്ട്ര സംഘടനകളെ സ്വാധീനിക്കാൻ ഇന്ത്യ ശ്രമിച്ചെന്ന ആരോപണവുമായി എത്തിയിരിക്കുകയാണ് പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി യൂറോപ്യൻ യൂണിയൻ ഐക്യരാഷ്ട്രസഭ എന്നീ സംഘടനകളെ കൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായ അജണ്ട മുന്നോട്ട് വെപ്പിക്കാൻ വ്യാജവാർത്താ വെബ്സൈറ്റുകളുടെ സഹായം ഇന്ത്യ തേടിയെന്നാണ് പാക് വിദേശകാര്യമന്ത്രി ആരോപിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും പാക് വിദേശകാര്യമന്ത്രി അറിയിച്ചു ഇന്ത്യൻ സർക്കാർ ഇത്തരത്തിലുള്ള വ്യാജ വാർത്താ സൈറ്റുകൾക്ക് ധനസഹായം നൽകുന്നുണ്ടെന്നാണ് ക്രേഷ്യയുടെ പ്രധാന ആരോപണം കേന്ദ്ര സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് യൂറോപ്യൻ ഐക്യരാഷ്ട്ര സഭയെയും സ്വാധീനിക്കുന്നതിനായി വമ്പൻ വ്യാജ വാർത്താ ശൃംഖല രാജ്യത്തിനകത്തും പുറത്തുമെല്ലാം പ്രവർത്തിക്കുന്നുണ്ടെന്ന റിപ്പോർട്ട് ഇന്ത്യയിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പാക് വിദേശകാര്യമന്ത്രിയും വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയത് ഇ യു ഡിഫെൻസോ ലാബിന്റെ റിപ്പോർട്ട് പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാക്കുമെന്ന സൂചന തന്നെയാണ് ഇത് നൽകുന്നത് അതേസമയം തന്നെ ആരോപണവിധേയരായ നെറ്റ്വർക്കുകളും ഇന്ത്യൻ സർക്കാരുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന ഇ യു ഡിഫെൻസോ ലാബിന്റെ റിപ്പോർട്ട് വിശദീകരിക്കുന്നില്ല പാകിസ്ഥാനാണ് വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നാണ് ഇന്ത്യ പറയുന്നത് ഉത്തരവാദിത്തമുള്ള ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഞങ്ങൾ വ്യാജ വാർത്തകളെ പ്രോത്സാഹിപ്പിക്കാറില്ല ഇന്ത്യൻ വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു ബ്രസൽസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇ യു ഡിഫെൻസ് ഫോൾ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയെന്ന് തന്നെയാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് വാർത്താ ഏജൻസിയായ ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ ബിസിനസ് സംരംഭമായ ശ്രീവാസ്തവ ഗ്രൂപ്പുമായാണ് പ്രധാനമായും ഇത്തരത്തിൽ വ്യാജ വാർത്ത ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുമ്പിലെന്നാണ് ഇവർ പറയുന്നത് ഇന്ത്യൻ ക്രോണിക്കിൾസ് എന്നാണ് പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ട് ഡിസിൻഫൊലാബ് നൽകിയിരിക്കുന്ന പേര് രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ റഷ്യൻ ഏജൻസികൾ നടത്തിയ ഇടപെടലിന് സമാനമാണ് എ എൻ ഐയും ശ്രീവാസ്തവ ഗ്രൂപ്പിന്റെയും ഇടപെടൽ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ഗൾഫ് മേഖല കേന്ദ്രമാക്കി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനുള്ള പാകിസ്ഥാൻ ശ്രമത്തിന് തടയിടുകയാണ് ഇന്ത്യയെ ഇന്ത്യക്കെതിരെ ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്ന നീക്കത്തിന് പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയാണെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇന്ത്യക്കെതിരെ സൈബർ വാർ നടത്തുവാൻ ലക്ഷ്യമിട്ട് തന്നെയാണ് പാകിസ്ഥാൻ നീങ്ങിയത് ഇന്ത്യയിൽ മുസ്ലിം വിരുദ്ധത അരങ്ങേറുന്നു എന്ന പ്രചരണമായിരുന്നു പാകിസ്ഥാൻ അനുകൂല കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചതും ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന ഗൾഫ് രാജ്യങ്ങളെ ഇന്ത്യയിൽ നിന്ന് അകറ്റുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ നീക്കം എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യ തങ്ങളുടെ മികച്ച സുഹൃത്ത് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് കൊറോണ പ്രതിരോധത്തിനുള്ള എല്ലാ സഹായവും ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു